അപ്പൊ അതാ വണ്ടിയിൽ പോകുന്ന ആളുകൾ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിലൊക്കെ പൈസ എങ്ങനെ ഇട്ടു കൊടുക്കും അല്ലേ? പൈസയാണത്? ആ, ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമസ്കരിക്കാൻ വന്നിരുന്ന സ്ഥലമാണല്ലേ? ആ, ശരി. അത് ഈ രൂപത്തിൽ തന്നെയായിരുന്നു അന്ന് പള്ളി? അതേ രൂപമായിരുന്നു. ഈ ഓടിട്ട് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുന്നിലായിട്ട് കുറച്ച് ടൈൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മമ്പുറം പള്ളിയുടെ മമ്പുറത്ത് അടുത്തുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയിലാണ്. ഇവിടെ നമ്മുടെ മമ്പുറം തങ്ങൾ നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്. കീരിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആ പള്ളി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാണ്ടോ ഈ കാണുന്നതാണ് മമ്പുറം, മമ്പുറം പള്ളി. ഇവിടുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാലവും കാണാം. ഈ കാണുന്നതാണ് മമ്പുറം പള്ളി. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മെയിൻ റോഡിന് തൊട്ടടുത്തായിട്ട് റോഡിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന പള്ളി ഇത്. ഇവിടെ തന്നെയാണ് പുഴ. അതാ പുഴയുടെ അപ്പുറത്ത് മമ്പുറം പള്ളി. അതിനപ്പുറത്തായിട്ട് ഈ കടന്നു പോകുന്ന മമ്പുറത്തേക്കൊക്കെ പോകുന്ന പാലം. അപ്പോൾ ഇവിടുന്ന് പള്ളിയുടെ ഈ ബാക്ക് സൈഡേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കുറേ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാം. ഇതാണ് പള്ളി കേട്ടോ. കീരിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ പള്ളി തുറക്കുകയുള്ളൂ. നിസ്കാരം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടച്ചിടും. മമ്പ്രന്തങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്ന് നിസ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടോ പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള ഇതാണ്. ഇപ്പം ഇവിടുന്ന് പടികൾ ഏകദേശം ഒരു 100-150 പടികൾ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരാൻ. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടുന്ന് പള്ളി നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി പോവാം. നമുക്കിതാ പള്ളി കാണാൻ വേണ്ടിയിട്ട് പണ്ടത്തെ രീതിയിലുള്ള ഇതന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പണ്ട് പള്ളി എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കാണ്. നമുക്ക് അകത്ത് കയറി പള്ളിയിലെ ഉള്ളിലെ കാഴ്ചകൾ കാണാനൊന്നും എന്തായാലും വഴിയില്ല. കാരണം നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ കൂടുതൽ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഉസ്താദ്മാരോട് അല്ലെങ്കിൽ അറിയുന്ന പ്രായമുള്ള ആളുകളോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പള്ളിയുടെ തൊട്ട് മുന്നേ കൂടെ ഇങ്ങനെ ഈ കുറച്ചും കൂടി സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന പുഴയാണ്. ഇവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ മമ്പുറം പള്ളിയുടെ ആ സൈഡിലും കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുവഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും എന്താ പറയുക ഡ്രസ്സ് അലക്കാനൊക്കെ സൗകര്യമുണ്ട്. കുറേ രണ്ട് സൈഡിലും ആളുകൾ കുളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പള്ളി കാണുക. ഈ പള്ളിയുടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമ്മുടെ ഈ വലിയ പള്ളി നല്ല രീതിയിൽ കാണാം. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ആ രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴൊരു മാറ്റമൊന്നും വരുത്തിയതായിട്ട് കാണുന്നില്ല. സിമൻ്റ് ഒന്നും കാണുന്നില്ല. കല്ലുകളിങ്ങനെ അട്ടി വെച്ചിട്ട് ആണ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. തങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമസ്കരിക്കാൻ വന്നിരുന്ന സ്ഥലമാണല്ലേ? അത് ശരി. അത് ഈ രൂപത്തിൽ തന്നെയായിരുന്നു അന്ന് പള്ളി? അതേ രൂപമായിരുന്നു. ഈ ഓടിട്ട് ഇങ്ങനെ തന്നെ. ആ, മാറ്റൊന്നും വരുത്തിയിട്ടില്ല. ഒന്നും വരില്ല. ആ ടൈൽസിൻ്റെ അവിടെ കുറച്ച് ഇതാക്കി വെച്ചു. നിങ്ങൾ എടുത്തില്ലേ ഇപ്പോൾ? ആ, എടുത്ത് പള്ളി കാണിച്ചു. അല്ല, ഇത് പിന്നെ പിന്നീട് പള്ളി ഇവിടുന്ന് വലുതാക്കിയപ്പോൾ പിന്നെ ആളുകൾ നിസ്കരിക്കാൻ വരാണല്ലോ. ഇപ്പോൾ അവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ രണ്ട് ഗ്രൂപ്പായി കാരണം. ആ, അപ്പുറം ഈ കെ, ആ ഇപ്പുറം എ പി. ആ, അപ്പോൾ ഇവരിത് പിടിച്ചു. അത് ശരി. ആ, അങ്ങനെയാണ്. അവർക്ക് ഇങ്ങോട്ട് ബന്ധമില്ല. ആ, ഇല്ല അല്ലേ. അപ്പം ഇവിടെയുള്ള ഈ പള്ളിയുടെ കീഴിലായിരിക്കും ഇപ്പോഴേ ഈ പള്ളി. മമ്പ്രങ്ങൾ നിസ്കരിച്ച പള്ളി നിസ്കരിച്ചത് പക്ഷേ മക്കബറൊക്കെ അപ്പുറം. അവരുടെ അപ്പുറമാണ്. പിന്നെ മമ്പ്രങ്ങളുടെ വീട് അപ്പുറം. ആ, പഴയ വീടുണ്ട്, ആള് താമസിച്ചിരുന്ന വീട്. അതെ. ഇവിടെ ഇങ്ങനെ കടന്നു വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇരിക്കും. നിസ്കരിക്കാനും ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, ശരി. അപ്പോൾ ഇതാണ്, അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതാണ്. കീരിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെ എന്തൊരു പേരുണ്ട് അതിന്? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കീരിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടായിരിക്കും?
ഇരിപ്പള്ളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാട് പിടിച്ച് എടുക്കണ അങ്ങനെ സ്ഥലത്തിന്റെ എന്തെങ്കിലും ഇതായിരിക്കും അല്ലേ? മൊത്തം കാടല്ലേ അത്. ആഹാ, ഇപ്പോഴും അതേമാതിരി തന്നെ ഇവിടെ കബർസ്ഥാനാണോ അവിടെ? ആ, പുഴയുടെ അപ്പുറത്തായിട്ടല്ലേ? ആ, മമ്പ്രം ഇതിൽ ഞാൻ വരുമ്പോ ഇവിടെ കബറുകൾ കണ്ടു. അവിടെ തന്നെയാണല്ലേ? ആ, അപ്പോ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ തുറക്കുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത കേട്ടോ. പിന്നെ ഇതിന് ചുറ്റുഭാഗത്തും ഫുൾ കാടുകളാണ് കേട്ടോ. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് കാടാണ്. പിന്നെ ഇപ്പുറത്തെ ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് വരുന്നത്. എല്ലാ ദിവസവും ആളുകൾ നിസ്കരിക്കാനും പിന്നെ വൃത്തിയാക്കാനൊക്കെ വരാറുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. എന്തായാലും ഇപ്പം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുന്നിലായിട്ട് കുറച്ച് ടൈൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടാൽ മനസ്സിലാവും, പണ്ടത്തെ ഒരു രീതി തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കണ്ടോ, മരങ്ങളും കാര്യങ്ങളും എല്ലാം പണ്ടത്തെ തന്നെയാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അമൃതങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ എല്ലായ്പ്പോഴും സമയത്ത് ഇവിടെ വന്ന് നിസ്കരിക്കാനും പിന്നെ വിശ്രമിക്കാനൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ഒരു പള്ളിയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പഴയ കാലത്തെ ഇത് നമുക്ക് തോന്നും. കാരണം ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയുക, ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. പഴയ കാലത്തെ വഴികൾ, മരങ്ങൾ, കുറേ മരങ്ങളും കാര്യങ്ങളും കേട്ടോ, കണ്ടോ, അതിനിടയ്ക്കായിട്ട് പള്ളി കാണാം. എന്തായാലും ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നിലനിർത്തി തന്നെ സൂക്ഷിക്കണം. പിന്നെ ഇവിടെ നടന്നു പോകുമ്പോൾ ഇവിടെ ചെറിയൊരു വഴി കാണുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഇവിടെ തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. പള്ളിയുടെ സ്ഥലങ്ങൾ തന്നെ ആയിരിക്കണം ഇതൊക്കെ. പിന്നെ ഈ വലിയ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുണ്ടോ, ഈ വണ്ടികളൊക്കെ പോകുന്ന റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ് ഇത്. കണ്ടില്ലേ, ഇതൊരു മെയിൻ റോഡാണ്, കുറേ വണ്ടികൾ വരുന്നൊരു റോഡാണ്. അതിനടുത്തായിട്ടാണ് ഇവിടെ നമ്മുടെ പള്ളി. പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ എന്താ പറയുക, ചരിത്രങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അല്ല, തങ്ങൾ നിസ്കരിക്കാമെന്ന പള്ളി തന്നെയാണല്ലേ അത്? അമൃതങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പള്ളി ഉണ്ടാ, ഈ വലിയ പള്ളി ഉണ്ടാ, ഉണ്ടല്ലേ. ഇതിപ്പോ പുതുക്കി പണിതാണ് അല്ലേ? അപ്പൊ ഈ താഴെയുള്ള ചെറിയ പള്ളി നമ്മള് കീരിപ്പള്ളി, അതെന്തുകൊണ്ടാ കീരിപ്പള്ളി എന്ന് പറയണേ? അറിയില്ലല്ലേ, അങ്ങനെ കൂടുതൽ അറിയുന്ന ആൾക്കാർ കുറവാണെന്ന്. ഇപ്പൊ താഴെയുള്ള പള്ളി എന്തായാലും അമൃതങ്ങൾ വന്ന് നിസ്കരിക്കാറുള്ള ഇതാണല്ലേ. ആ, ചെറിയ പള്ളി ആയപ്പോ ആയിരിക്കും പിന്നെ പള്ളി ഇങ്ങോട്ട് മാറ്റിയത് അല്ലേ. പിന്നെ പൊളിച്ച് ഇപ്പോഴത്തെ കാലത്തിന് ആ ഒരു രീതിയിൽ എടുത്തതാണല്ലേ, കബർസ്ഥാനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ കബർസ്ഥാനം വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ സൈഡിലാണ്. ഇതാ, ഇതുവഴി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ കബർസ്ഥാനാണല്ലേ, കബർസ്ഥാനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ റോഡിൻ്റെ തൊട്ടടുത്ത്, ഇപ്പം വലിയ വണ്ടികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റൂല, അത്രയ്ക്കും അടുത്താണ് നമ്മുടെ പള്ളി. പള്ളിക്ക് നമ്മുടെ പള്ളിക്ക് വേറെ എന്തെങ്കിലും ചരിത്ര സംഭവങ്ങളുണ്ടോ എന്തെങ്കിലും അറിയില്ല അല്ലേ. ആ, ഓക്കെ, പള്ളിയുടെ ധർമ്മപ്പെട്ടി ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുവഴി പോവാണെങ്കിലേ എന്തെങ്കിലും സംഭാവന ആയിട്ടോ എന്തെങ്കിലും കൊടുക്കണോ അല്ലേ. ഇൻഷാല്ലാ. അതെ അതെ, എന്തെങ്കിലും. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഇതാ തൊട്ടടുത്ത് തന്നെയാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ പള്ളിയുടെ ധർമ്മപ്പെട്ടിൽ ഇടാൻ പറ്റും അല്ലേ. കൊടുക്കാൻ പേരെന്താ? സെയ്തലവി. ആ, ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ, എപ്പോഴും ഉണ്ടാവും. ഇതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു ലൈനായിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടികൾ പോയിട്ട് വേണം പിന്നെ അവിടുത്തെ വണ്ടികൾ വരാൻ വേണ്ടിയിട്ട്. അപ്പം തൊട്ടടുത്ത് തന്നെയാണ്, ഇതുവഴി ഇങ്ങനെ നമ്മുടെ പള്ളിയിലേക്ക് കയറി പോകാൻ പറ്റും. ഇവിടെ ചെറിയൊരു വഴി, ആ ഇത് പള്ളിയിൽക്കുള്ള വഴിയല്ലല്ലോ, അല്ലെ, പള്ളിയിൽക്കുള്ള വഴിയല്ല കേട്ടോ. പള്ളിയിൽക്ക് ഇതുള്ള ജനറേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. പള്ളിയുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്, ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ വണ്ടിയിൽ പോകുന്ന ആളുകൾ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിലൊക്കെ പൈസ എങ്ങനെ ഇട്ട് കൊടുക്കും അല്ലേ. പൈസയാണത്. ആ,
അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടാൾക്കാരായി പൈസ കൊടുക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് ധർമ്മപ്പെട്ടിയിൽ ഇടാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഇത്രയും ചേർന്നിട്ട് അര മീറ്റർ ദൂരമുള്ളൂ റോഡും പള്ളിയും തമ്മിൽ. വലിയ വണ്ടി വരുമ്പോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടി പിന്നെ പോകാൻ കഴിയൂല അല്ലെ? ആ വരാൻ പാടില്ല. അതെ പാടില്ല. ബസ്സിൽ ബസ് കാറ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള വണ്ടി അവിടെ നിർത്തി കൊടുക്കണം അല്ലേ? അതെ അങ്ങനെ അങ്ങനെ ചെയ്യണം. ഇപ്പൊ പള്ളിന്റെ പണി നടന്നോണ്ടിരിക്കുന്നുണ്ടാ? പണി നടക്കുന്നുണ്ടോ പള്ളിയുടെ? ഏതാ അവിടെ പെയിന്റ് അടിക്കുന്ന അല്ലേ? ആ ആ എന്തുകൊണ്ടാ കീരിപ്പള്ളി എന്ന് പറയാൻ കാരണം? തങ്ങളുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ തന്നെ പേര് അങ്ങനെ തന്നെ അല്ലേ? ആ ആണ്. വേറെ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ അതിനെ പറ്റി അറിയോ? പള്ളി വരാൻ കാരണം ഈ പള്ളിയൊക്കെ വരണപ്പോട്ട് ചെറിയൊരു അമ്പലമായി പള്ളി അങ്ങനെ വന്ന് കുടിക്കാനും ഇരിക്കാനൊക്കെ സൗകര്യം. തങ്ങളുണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇതിന്റെ കൂടെ ഉള്ള തന്നെയാണ് പള്ളി. കാണാണ് അന്ന് എല്ലാരും കുളിക്കലും മുടിച്ചാലും നിസ്കരിച്ചാലും ഒക്കെ അവിടെയാണ്. അതെ പെട്ടെന്ന് കുളിക്കുമ്പോ ഞാൻ ആളുകള് പൈസ കൊടുത്ത് പോകുന്ന പള്ളിയുടെ ധർമ്മപ്പെട്ടിലേക്ക് പൈസ കൊടുക്കുകയാണ് ആൾക്കാർ. അപ്പോൾ പൈസ ഇവിടുന്ന് ആളുകൾ ഈ ഇത് കെട്ടിയിരിക്കണത് പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് ഇല്ലേക്കാ? പൈസ യാത്രക്കാർക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇക്ക ഇവിടുന്ന് എടുത്തിട്ട് നമ്മുടെ ധർമ്മപ്പെട്ടിലേക്ക് ഇടുതാണ് ചെയ്തൽ വയ്ക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യട്ടാ. നിങ്ങൾ യാത്ര ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ പള്ളിയിൽക്ക് എന്തെങ്കിലും കഴിയുന്ന എന്തെങ്കിലും സംഭാവന ആയിട്ട് അല്ലെങ്കിൽ നേർച്ച ആക്കി കഴിഞ്ഞാൽ കൊടുക്കുക അല്ലേ? ശരി എന്നാൽ അസ്സലാമു അലൈക്കും.